Hi friends, welcome to Arutan's World. Innathu nammude video crispy um spicy um tasty aayittulla chicken cutlet aanu. Idinoppam thanne chicken cutlet coat cheyanulla bread crumbs engane cheyanu odi namukku ee video il kaanam. Adhe thanne namukku bread crumbs enganey cheyanu nokkam adinayitte njan ivide 4 piece white bread aanu eduthittullathu nammalde quantity anusarichu bread inde ennam kooti kodukkam njan oru pan vecha shesham ee 4 breadum namukku nannayitte onnu fry cheyedukkanam adhigam karinju povan paadilla karinju povada thane edukkanam karinju kaniyale namukku idu taste maari povum adondana നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബ്ലെൻഡറിലേക്ക് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ദാ ഇപ്പോ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഇപ്പോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തപ്പോൾ സോഫ്റ്റ് ആയി ഇനി ഇത് നല്ല ക്രിസ്പി ആകുന്നതുവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് തണുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇതൊരു 3 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 1/2 kg ബോൺലെസ് ബ്രസ്റ്റ് പീസാണ് ഇട്ടിട്ടുള്ളത് ബോണോട് കൂടിയുള്ളതാണെങ്കിൽ ഇത് നന്നായിട്ട് വേവിച്ച ശേഷം നമുക്ക് അതിൽ നിന്ന് ബോൺ മാറ്റിയെടുക്കാം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ആവശ്യാനുസരണം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം 1/2 ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അതും കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ നേരത്തെ ഒഴിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഡ്രെയിനായി കിട്ടണം അതായത് ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇനി നമുക്കിത് തണുത്ത ശേഷം കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് അതിനായിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ച് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ് ഇതിനൊപ്പം തന്നെ 4 വലിയ സവാളയും എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ പീസസാക്കി എടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാളയും വളരെ ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ തണുത്ത ശേഷം ഞാൻ നന്നായിട്ടത് കൈകൊണ്ട് പൊടിച്ചെടുത്തതാണ് കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് നല്ല ഇതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല വെള്ളം അംശം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒരു ടെക്സ്ചർ അതിന് കിട്ടില്ല ഇനി പാൻ വെച്ച ശേഷം നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാകുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം
അതിനൊപ്പം തന്നെ മുളക് നമ്മളുടെ എരിവിന് ആവശ്യമനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുളകാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കറിവേപ്പില 1 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് കട്ട്ലെറ്റ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കട്ട്ലെറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് സവാള ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇതും കൂടെ ആ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിട്ട് ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് തണുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊരു പ്രിപ്പറേഷനുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ക്രംസ് നമുക്കിപ്പോൾ കട്ട്ലെറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ 2 മുട്ട ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കട്ട്ലെറ്റ് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറു ചൂടോടുകൂടി 1 നാരങ്ങ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട്ലെറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ബോളാക്കി ശേഷം കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ടായിട്ടോ ഓവലായിട്ടോ ഹാർട്ട് ഷേപ്പിനോ ചെയ്തെടുക്കാം. നമ്മളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ ആ മോൾഡിൻ്റെ ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ല ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മുട്ടയിലേക്ക് എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യുന്ന ഒരു ഇതേ ഉള്ളൂ. അതുപോലെ 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് 1.5 മാസം വരെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരുന്നാൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഞാൻ 1.5 മാസം വരെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു കേടുപാടും കൂടാതെ ഇരിക്കും. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അതിന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത സൈഡ് ഇടാം. നമ്മൾ ഇട്ട ശേഷം എണ്ണ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയ്യിലിരിക്കുന്ന ആ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ എണ്ണ ആക്കി കൊടുക്കാം. അതായത് ഇപ്പോൾ 2 സൈഡ് റെഡിയായ ശേഷം ഞാൻ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് എല്ലാം അതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു വൈകുന്നേരം ചായക്കുള്ള പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻസായിട്ട് ഇടണം. എല്ലാവരും തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.